ഇത് പാണ്ഡനാട്, പ്രളയം പെയ്തിറങ്ങിയ നാട്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സർവവും നഷ്ടപ്പെട്ട കുറെ പാവങ്ങളുടെ നാട്. ആഹാ, രണ്ടുപേരുടെ കളിച്ചാണൊക്കെയാണോ? ഏ ചെല്, ക്ലാസ് കയറണ്ടേ? ആ ചെല്, ചെല്. എടോ സഹദേവ, അറിഞ്ഞോ? അയാൾ ഇന്നലെ എയ്യോയ്ക്ക് കംപ്ലൈന്റ് കൊടുത്തു. ഇവരെ കൊണ്ട് രക്ഷയില്ലല്ലോ. വേറെ പണിയൊന്നുമില്ലേ? ആ സാധന എന്നോട് എന്തൊരു ഉപദേശമാ. നീ അങ്ങനൊന്നും നടക്കരുത്. നിനക്കൊരു പെങ്കച്ചില്ലേ, അച്ഛനില്ലാത്തതല്ലേ? അയാളുടെ മുടിഞ്ഞൊരു ഉപദേശം. ഞാൻ ഇത് തോന്നിയോളം നടക്കുവാണ് സാറേ. ആണെങ്കിൽ തന്നെ അയാൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്ന് പോ സഹദേവ സാറേ, ഒരു മണവും ഗുണവും ഇല്ലാത്തവനാന്നേ. കെട്ടിയവനൊന്നും ഇല്ലാത്തല്ലേ, ഒന്ന് സഹായിക്കേ. എന്നിട്ട് വളിച്ചൊരു ഉപദേശവും. കൊച്ചിനാണേ അയാളെ വലിയ ജീവനാ. അയാളെ മികച്ച അധ്യാപകനുള്ള അവാർഡിന് പരിഗണിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കണ കണ്ടാ മതി. അയാൾ അടുത്ത പരാതി കൊടുക്കാൻ ടെൻഷനാവാൻ കുറച്ച് കൊല്ലം കൂടിയുള്ളൂ. ഞാൻ പോവാ. അവന്റെ കളി ഞാൻ ഞങ്ങളെ നിങ്ങളെ മൈൻഡ് ചെയ്യാൻ ഞാൻ എന്തിനാ? വേറെ ആൾക്കാരില്ലേ? ഞങ്ങള് സാറിന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഓ, ഞാൻ ചോദിച്ചില്ലല്ലോ സാറേ. അപ്പൊ എന്നെ കുറിച്ച് തന്നെ ആവും പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അങ്ങനെ കരുതിക്കോ. നിങ്ങൾ ഇന്നലെ എ ഓഫീസ് കംപ്ലൈന്റ് കൊടുത്തെന്ന് കേട്ടു. കൊടുത്തു? എന്താ, നിങ്ങളോടൊക്കെ പലതവണ ഞാൻ പറഞ്ഞതല്ലേ, പാവപ്പെട്ട കുട്ടികൾക്ക് സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന അരിയും സാധനങ്ങളും മറിച്ച് വിൽക്കരുതെന്ന്. കുറച്ചൊക്കെ മനുഷ്യത്വം വേണ്ടേ? ഞാൻ പോകുന്നു. ഹരിചന്ദ്ര സാറേ? ഹരിചന്ദ്രനല്ല, ഹരിപ്രസാദ്. ഇനി ഹരിചന്ദ്രനായാലും കുഴപ്പമില്ല. പോക്കണ്ടില്ലേ സഹദേവ സാറിനെ കൊണ്ടൊന്നും കൊള്ളാഞ്ഞിട്ടാ. നീ നോക്കിക്കോ, ഇവൻ അരിയാലോടെ വാഴത്തില്ല. സഹദേവനോടാവട്ടെ കളി. ഞാൻ പി ടി എ പ്രസിഡന്റ് മാത്രമല്ല, ഭരണകക്ഷിയുടെ ആളുകൂടെ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് ഇവനെ പൂട്ടണം. ഞാൻ എന്തോ ചെയ്യാനാ. എന്താ, എന്താന്ന് പറ. നിന്റെ മോള് ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലാണ്. അതെ, അതായത് 10 വയസ്സ്. അതിനെന്താ? നിന്റെ മോളെ കയറി പിടിച്ചത് മതി, പരാതി കൊടുത്താ മതി. അവനകത്ത് കിടന്നോളെ ജീവിതം മൊത്തം. അതൊന്നും വേണ്ട. എന്റെ മോക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ? എന്ത് പ്രശ്നം? ഞാൻ പറയുന്ന പോലെ കൊച്ചങ്ങ് പറഞ്ഞാ മതി. സംഗതി ഓക്സോയാ. ഓക്സോ? ഓക്സോയോ? ജീവിതകാലം മൊത്തം അവനകത്ത് കിടക്കും, ചിലപ്പോ തൂക്കിക്കൊല്ലും. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. എല്ലാം ഞാൻ നോക്കിക്കോളാം. അയ്യോ, എനിക്ക് പേടിയാവുന്നു. എസ് ഐ ബെഞ്ചമിൻ ഒന്നുണ്ടെ. സാറിനെ കാണാതിന്ന താൻ പറഞ്ഞ കാര്യമല്ലേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവനകത്ത് കിടന്ന് ഗോതമ്പുണ്ട. പക്ഷെ കാണേണ്ടത് പോലെ കാണണം. അതൊക്കെ ഏറ്റ് നാളെ രാത്രി ശാന്തയുടെ വീട്ടോട്ടു. ശാന്തയുടെ വീട്ടില്. അടങ്ങിയിരിക്കട്ടെ അവിടെ. രേണു, രേണു, താൻ എന്തെടുക്കേ അവിടെ? പെട്ടെന്നാട്ടെ, സമയം പോയ കണ്ടില്ലേ. ഇവിടെ വിട്ടിട്ട് വേണ്ടേ എനിക്ക് സ്കൂളിൽ പോകാൻ? അഞ്ചാം ക്ലാസ് വരെ എന്റെ സ്കൂളിലായിരുന്നപ്പം കുഴപ്പമില്ലായിരുന്നു. രണ്ടു കൈ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം? സഹായിക്കാനാണെങ്കിൽ അടുക്കളയിലോട്ട് ആരും വരുമില്ല. എല്ലാരും രണ്ടു കൈ കൊണ്ടല്ലേ ചെയ്യുന്നത്. ഇവളുടെ കൂടെ പോകാൻ പറഞ്ഞ ഇള്ളാ കുഞ്ഞ് കേക്കത്തുമില്ല.
അച്ഛനൊട്ട് പിടിക്കത്തുമില്ല. ഇങ്ങനത്തെ കൊറേ പിള്ളേര് ഇവിടെ ഇനി ഇവിടെയും കൂടെ വെച്ച് ചവിട്ടിക്കൊണ്ട് പോയിട്ട് വേണം എവിടെങ്കിലും ചെന്ന് വീഴാൻ. അതൊന്നും വേണ്ട, ഞാൻ അച്ഛന്റെ കൂടെ വരൂ. നല്ല അച്ഛനും മോളും. പിള്ളേരുടെ താളത്തിനൊത്ത് തുള്ളുന്നത് അത്ര നല്ലതല്ല. ഇവരുടെ താളത്തിനൊത്ത് തുള്ളാനേ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ആ വേഗമാട്ടെ, ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായി. സാർ സ്കൂളിലോട്ടാണോ? അതെ. സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ സാറേ? എനിക്ക് എന്റെ മോളെ സ്കൂളിൽ വിടണം, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്കൂളിൽ നടന്നു പോയിക്കോളും. എന്താ സാറേ കാര്യം? നിന്നെ സ്കൂളിൽ വിടാണോ? പിടിച്ച് കേട്ടോ, എന്നെ എന്തിനാ കൊണ്ടുപോകുന്നത്? പിടിച്ചോണ്ട് വാടോ അവനെ, ഇങ്ങോട്ട് ഇറങ്ങി വാടോ, വേഗം കൊണ്ടു വാടോ അവനെ. സാറേ ഇവനാ ആള്, മറ്റേ കേസ് ഇങ്ങോട്ട് മാറി നിൽക്കണോ? ഇവനൊക്കെ പഠിപ്പിച്ച പിള്ളേരെ ഭാവി എന്താ സാറേ? സാറേ എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നെന്നറിയില്ല. ഇവർക്ക് ആള് മാറിയതാവും, ഞാനൊരു അധ്യാപകനാ. എല്ലാം അറിയാം, താൻ അവരെ ഇങ്ങി വിളിക്കേ. അകത്തേക്ക് വാ. നമസ്കാരം. നിങ്ങളുടെ പേരെന്താ? ശാന്തമ്മ. തലോ? പാണ്ഡനാട്. ഇവനെ നിങ്ങൾ അറിയോ? അറിയാം, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയുടെ അമ്മയാ. ഇവൻ പിന്നെ അറിയാതിരിക്കോ സാറേ, ആള് വലിയ പുള്ളിയല്ലേ. കൊച്ചു പിള്ളേരോട് ഇവൻ കാണിക്കുന്ന അടുപ്പം പലരും പറയുന്നുണ്ട്. സാറേ എല്ലാ കുട്ടികളോടും എനിക്ക് സ്നേഹമാ, എന്റെ മക്കളെ പോലെയാ. നിർത്തണോ തന്റെ അഭിനയം, പിള്ളേരെ പേടിപ്പിച്ച് പഠിപ്പിക്കുന്ന വീരനവൻ. തനിക്ക് ശാന്തിയുടെ മോള് കിട്ടില്ലോ? തനിക്കെതിരെ പറഞ്ഞ പരാതി കേട്ടല്ലോ. ഞാനോ? ദൈവത്തിന് നിരക്കാത്ത ഞാൻ ചെയ്യുവോ ശാന്ത? സാറേ ഇത്രയും കാലത്ത് എന്റെ അധ്യാപക ജീവിതത്തിനിടയിൽ ഞാൻ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്കണം സാറേ. ഇന്നലെ എന്റെ കൊച്ചിനോട് ഇത് വേണ്ടെന്ന് സാറേ, എന്റെ കൊച്ച് ആത്മാർത്ഥമായിട്ടല്ലേ സാറിനെ സ്നേഹിച്ചത്, എന്നിട്ടും കണ്ണിച്ചോരയില്ലാതെ എന്റെ കുഞ്ഞിനെ. കേട്ടോടോ ഇവര് പറഞ്ഞത്, തനിക്ക് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം. മനസ്സറിവില്ലാത്ത കാര്യങ്ങളാ ഇവര് പറയുന്നത്. നിങ്ങൾ പോയിക്കോ. ഏറെക്കോളിളക്കം സൃഷ്ടിച്ച പാണ്ഡനാട് പീഡന കേസിലെ പ്രതിയെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി. മാതൃകാ അധ്യാപകനായി സർക്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് പ്രതി എന്നതിനാലാണ് ഏറെ കൗതുകം. നിങ്ങളോട് പോലും കാമവരി കാണിക്കുന്ന ഇത്തരം നീചന്മാരെ ജയിലിലടക്കിയതിന് കൊല്ലണം. അപ്പം നീ പരസ്യമായിട്ട് കൊല്ലണം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പീഡന കേസിലെ വിധി. ശക്തമായ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം മുങ്ങിപ്പോയി. സ്വർണ്ണക്കടത്തിൽ വമ്പന്മാർ കുടുങ്ങുമെന്ന അഭ്യൂഹം. വാർത്തകൾ വിശദമായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പാണ്ഡനാട് കേസിലെ പ്രതിയായ ഹരിപ്രസാദിനെ ജില്ലാ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു. ആ ദ്രോഹിക്ക് അങ്ങനെ തന്നെ വരണം, പാവ കുഞ്ഞിനെ. സമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെ കുറ്റകൃത്യം ചെയ്യുമ്പോൾ വ്യാപക you
മാഡം ഇങ്ങനൊരു വിധി നേടിയെടുത്തത് ഹരിപ്രസാദ് ഇപ്പോഴും ശിക്ഷ അനുഭവിച്ച ജയിലല്ലേ? അയാൾ എങ്ങനെ കുറ്റവിമുക്തനാവും? ഒരു നിരപരാധിയെ അപരാധിയാക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് ജുഡീഷ്യറിക്ക് തന്നെ അപമാനമാണ്. ഒരു നിരപരാധിയെ രക്ഷിക്കുമ്പോഴാണ് അഡ്വക്കേറ്റിന്റെ റോൾ സാറ്റിസ്ഫൈ ആകുന്നത്. ഏത് ജോലിക്കും ഇല്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ? മോളെ ഇത്രയേറെ സ്നേഹിച്ച ആ പാവം സാറിനെ മോൾ എന്തിനാ കള്ളം പറഞ്ഞ് ജയിലിലാക്കിയേ? സത്യം പറ, മാഷ് മോളെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അല്ല പിന്നെ എന്തിനാ ആ പാവത്തിനെതിരെ പോലീസിൽ പരാതി നൽകി? എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ആരാ മോളെ? സഹദേവനങ്ങളും എസ്ഐകളും അമ്മയും കൂടി. ഇവിടെ ആരാണ് ഇര, ആരാണ് വേട്ടക്കാരൻ? ക്ലീശയെ പോലെ പറഞ്ഞു പഴകിയതാണെങ്കിലും പറയാതിരിക്കാൻ ആവുന്നില്ല. ഭരണഘടനയോടുള്ള എല്ലാ ആദരവോടും കൂടി പറയുകയാണ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, 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 ശിക്ഷിക്കപ്പെടരുത്. Welcome back to Radio Beats 91.5. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേ ഇരിക്കൂ. നിങ്ങളോടൊപ്പം ചേരുന്നത് ആർ ജെ ജിബിനെയാണ്. നിങ്ങൾ അറിഞ്ഞോ, ഈ വർഷത്തെ അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല പ്രൈമറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ആർക്കാണെന്ന് അറിയണ്ടേ? പാണ്ഡനാട് ശാന്തിനികേതൻ സ്കൂളിലെ അധ്യാപകൻ ശ്രീ ഹരിപ്രസാദ് സാറിന് തന്നെ നൽകാൻ. നിയമങ്ങൾ അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് ദുരുപയോഗം ചെയ്താൽ, വ്യക്തിവിരോധം തീർക്കാൻ ഒരു നിരപരാധിയെ അപരാധിയാക്കിയാൽ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന വർഷങ്ങൾ, ജീവിതങ്ങൾ ഒക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിയമവ്യവസ്ഥകളെ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഉദ്യമത്തിന് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ ഒരു ചെറിയ തിരിച്ചറിവെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞുവെന്നുള്ള സംതൃപ്തിയോടെ ടീം ജസ്റ്റിഫൈ.